ജോൺ പുതുവ അച്ഛനെ സഭയെ അനുസരിക്കാൻ തയ്യാറായതിന്റെ പേരിൽ നമ്മൾ എല്ലാവരും അഭിനന്ദിക്കേണ്ടതല്ലേ? രണ്ട് പഴഞ്ചൊല്ലുകൾ പറയാം. ഒന്ന്, വേണമെങ്കിൽ ചക്ക വേരിലും കാറ്റും. രണ്ട്, നാടോടുമ്പോൾ നടുവേ ഓടണം. നമ്മുടെയൊക്കെ പൂർവികർ കാരണവന്മാർ നമുക്കൊക്കെ പറഞ്ഞു തന്ന പഠിപ്പിച്ച പല പഴഞ്ചൊല്ലുകളും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സകല വൈദികരുടെയും മനസ്സിൽ വേരോടിയിട്ടുണ്ട് എന്ന് സുനിശ്ചിതം. അതിൻ്റെ ഒരു ഉദാഹരണം വളരെ പോസിറ്റീവായി തന്നെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഒപ്പം ഒരു വൈദികനെ പരിചയപ്പെടുത്താനും ആഗ്രഹിക്കുന്നു. ഫാദർ ജോൺ പുതുവ കഴിഞ്ഞ മാസം വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിലായിരുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന പ്രശ്നത്തിൽ വിമത വൈദികരോടൊപ്പം അതിശക്തമായി നിലകൊണ്ട ഒരു വൈദികനായിരുന്നു ഫാദർ ജോൺ പുതുവ. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ച് വളരെ സന്തോഷത്തോടെ വളരെ പോസിറ്റീവായി അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ഓസ്ട്രേലിയ ന്യൂകാസ്റ്റ് ദേവാലയത്തിൽ വികാരിയായി സേവനം ചെയ്യുന്നു. ഇനി എന്തുകൊണ്ട് നാം അദ്ദേഹത്തെ അഭിനന്ദിക്കണം? രണ്ട് ഫോട്ടോസ് ഞാൻ പുറത്തുവിടുന്നു, അത് ഒന്ന് ശ്രദ്ധിച്ച് കാണുക. ഇന്നലെ വരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർക്കൊപ്പം അൾത്താരയിലേക്ക് തിരിയുവാൻ അൾത്താരയിലേക്ക് തിരിഞ്ഞാൽ അന്ന് ലോകം അവസാനിക്കുമെന്ന് വിചാരിച്ച നിലപാടെടുത്ത ഫാദർ ജോൺ പുതുവ അച്ഛൻ ഓസ്ട്രേലിയയിൽ ന്യൂകാസ്റ്റ് ദേവാലയത്തിൽ ചെന്നപ്പോൾ അദ്ദേഹം സിറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന സിനഡൽ ഫോർമാറ്റിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന രംഗങ്ങളുടെ ഫോട്ടോസാണ് ഞാൻ ഈ പുറത്തുവിട്ടത്. ഇവിടെ പുറം തിരിഞ്ഞാൽ അൾത്താരയിലേക്ക് തിരിഞ്ഞാൽ ഫിത്തിയിലേക്ക് തിരിഞ്ഞാൽ ആകാശം ആ സെക്കൻഡിൽ ഇടിഞ്ഞു വീഴും എന്ന് വിചാരിച്ചിട്ടും ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ അദ്ദേഹം പ്രിയ വൈദികൻ അൾത്താരയിലേക്ക് തിരിഞ്ഞ് വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഭൂമി കുലുകിയില്ല, ആകാശം വെടിഞ്ഞ് താഴേക്ക് വീണില്ല, പറഞ്ഞില്ല. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഒരു വൈദികൻ എറണാകുളത്തിന്റെ കോമ്പൗണ്ടിൽ നിൽക്കുമ്പോൾ മാത്രമാണ് പ്രശ്നം. ഇതെന്തോ പ്രശ്നബാധിതമായ ഒരു പ്രദേശമാണ്. പ്രേത സിനിമയിലൊക്കെ കാണുന്നത് പോലെ ചില വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ വവ്വാലുകൾ പറക്കുന്നു, ചെറിയ കാറ്റടിക്കുന്നു, എന്തൊക്കെയോ അപശബ്ദങ്ങൾ കേൾക്കുന്നു, അവിടെ കയറി ചെല്ലുന്ന ആളുകളിൽ എന്തോ രൂപമാറ്റം ഉണ്ടാകുന്നു. അത്തരത്തിൽ ഏതോ പിശാച് കയറിയതുപോലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അതിർത്തികൾക്കുള്ളിലേക്ക് ഈ പുരോഹിതർ കയറുമ്പോൾ. ഇവരിൽ മറ്റേതോ ശക്തി ആവസിക്കുന്നു, ഇവർക്ക് സഭയെ അനുസരിക്കാൻ സാധിക്കുന്നില്ല. ഇത് ഇത്തരത്തിൽ പൈശാചിക ശക്തി ഇവരിലേക്ക് ആവസിച്ചു കഴിഞ്ഞാൽ ഇവർ അപ്പോ തന്നെ പറയുന്നത് മാർപ്പാപ്പ ഞങ്ങൾ അനുസരിക്കില്ല, ആലഞ്ചേരി ഭൂമിക്കള്ള, താഴത്തെ പിതാവ് പെരിങ്കള്ള, ബാക്കി സകല വൈദ്യ സഭയെ അനുസരിക്കുന്നവരൊക്കെ എല്ലാം കള്ളന്മാർ, ഇവരൊക്കെ വിശുദ്ധർ, സകലരെയും കുറ്റം. എറണാകുളം തന്നെ മണ്ണിൽ കയറിയ സകലരെയും കുറ്റം പറയുന്നു. രണ്ടു മൂന്ന് പ്രിയ പിതാക്കന്മാരുണ്ട്, ഇടയന്ത്രത്തെ പിതാവ്, ഭരണകുളങ്ങര പിതാവ്, അങ്ങനെ പിതാക്കന്മാരുണ്ട്. അവർ അവരവരുടെ രൂപതയിൽ ചെന്നാൽ, ഫരീദാബാദിൽ ചെന്നാൽ, മാണ്ഡ്യയിൽ ചെന്നാൽ അവരപ്പോ അൾത്താരയിലേക്ക് തിരിയും. അവർ എറണാകുളത്തുള്ള വൈദികരോട് പറഞ്ഞു കൊടുക്കും, നിങ്ങൾ എറണാകുളത്ത് എന്നാൽ ഒരു കാരണവശാലും അൾത്താരയിലേക്ക് തിരിയരുത്. ഇതെന്തോ പ്രശ്നബാധിതമായ പൈശാചിക ശക്തി ആവസിച്ചിട്ടുള്ള സ്ഥലമാണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഏതെങ്കിലും കത്തോലിക്ക സഭയിലെ എക്സോസിസം ചെയ്യുന്ന നല്ല വൈദികരെ കൊണ്ടുവന്ന് ഇവിടുത്തെ പല പള്ളികളും അതിരൂപത തന്നെ ഭൂതോച്ചാടന കർമ്മങ്ങൾ ചെയ്ത് അതിരൂപതയെ വിടുവിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഇനി ഇത് വൈകിക്കൂടാ. കാരണം ഈ ഇവിടെയുള്ള വൈദികർക്ക് ഇവർ ഈ രൂപതയുടെ ഈ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഇവരുടെ തലയിൽ ഇത് കയറില്ല. ഇവിടെ നിന്ന് പുറത്തു കടന്നാൽ മറ്റേതെങ്കിലും രൂപതയിലേക്ക് പോയാൽ അവരപ്പോൾ സഭയുടെ വിശുദ്ധ കുർബാനയിലേക്ക് അവർ കടക്കും, അവർ പുറംതിരിയും, അവർ ദൈവത്തെ അനുസരിക്കും, സഭയെ അനുസരിക്കും. അവർ സഭാപിതാക്കന്മാരുടെ പേരുകൾ തക്സയിലുള്ളതുപോലെ പ്രാർത്ഥനകൾ ചൊല്ലും, സഭാപിതാക്കന്മാരുടെ പേരുകൾ പറയും, പ്രാർത്ഥിക്കും. ദൈവജനത്തിന് നല്ല മാതൃകകൾ കാട്ടുന്നു. അപ്പോൾ പ്രശ്നം ആർക്കാണ്? വൈദികർക്കല്ല പ്രശ്നം എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് ഞാനിത് പറയുന്നത്. എറണാകുളത്തിന്റെ ക്യാമ്പസിൽ വരുമ്പോഴേ പ്രശ്നമുള്ളൂ. അങ്ങനെയെങ്കിൽ
ഓസ്ട്രേലിയയിൽ പോയി ന്യൂകാസ് ദൈവാലയത്തിലെ ഇടവക വികാരി ജോൺ പുതുവ അച്ഛനെ സഭയെ അനുസരിക്കാൻ തയ്യാറായതിന്റെ പേരിൽ നമ്മൾ എല്ലാവരും അഭിനന്ദിക്കേണ്ടതല്ലേ? അഭിനന്ദിക്കണം. നമ്മുടെ എന്നെ കേൾക്കുന്ന ഈ വീഡിയോയുടെ താഴെ കേൾക്കുന്നവർക്കെല്ലാം കമന്റ് ചെയ്യാം, അച്ഛനൊരു അഭിനന്ദനം നിങ്ങൾ കൊടുക്ക്, അദ്ദേഹത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ. കുറ്റമൊന്നും പറയണ്ട, ഇന്നലെ വരെയുള്ള കുറ്റങ്ങളൊന്നും പറയണ്ട. സഭയെ ഒരു വൈദികൻ അനുസരിക്കാൻ തയ്യാറായാൽ ആ സമയം മുതൽ കുറ്റം പറയരുത്, നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയാണെങ്കിൽ എന്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു ആശയം കൂടി ഞാൻ പറയാം. 309 നമ്മുടെ വിമത വൈദികർക്ക് ഒരു അപ്പാണ്ടവൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് ഓസ്ട്രേലിയയിലെ ഏതെങ്കിലും രൂപതയിൽ പോയി കൊണ്ടുപോയിട്ട് വന്നാൽ അവരവിടെ ചെന്ന് അൾത്താര അഭിമുഖ കുർബാന ചൊല്ലി സഭയുടെ സിനഡൽ ഫോർമാറ്റിലുള്ള കുർബാന അർപ്പിക്കും, അവർ തിരിച്ചു വരും. മാക്സിമം ഒരാൾക്ക് 1,00,000 രൂപ, 350 വൈദികർക്കാണെങ്കിൽ 3.5 കോടി രൂപ. 3.5 കോടി രൂപ ഇന്ന് ചിന്തിക്കുമ്പോൾ വലിയ കഷ്ടമാണ്. പക്ഷേ ഇന്ന് പള്ളികളിൽ നിന്ന് അച്ഛന്മാരെ അടിച്ചു മാറ്റുന്ന പൈസ നോക്കുമ്പോൾ വലിയ പൈസയൊന്നുമില്ല. ഇനി സഭ അതിനുവേണ്ടി 3.5 കോടി രൂപ മുടക്കിയാലും തെറ്റില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം 3.5 കോടി രൂപ പോയാലും 3.5 കോടി മനുഷ്യരെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ നാട്ടിലെങ്കിലും രക്ഷപ്പെടും. ഇത് ചെയ്യാതെ ഇവരെ ഈ കണക്കിന് വിട്ടാൽ എങ്ങനെ വന്നാലും കോടിക്കണക്കിന് ആളുകളെ ഇവർ നരകത്തിൽ കൊണ്ടുവരുന്നാകും, ആ കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയെങ്കിൽ ജോൺ പുതുവ അച്ഛൻ പോയതുപോലെ ഏതെങ്കിലുമൊക്കെ വിദേശ രാജ്യങ്ങളിലേക്ക് പറഞ്ഞുവിടാം, നല്ല ആശയമല്ലേ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള വൈദികരെയാണ് നാം പ്രോത്സാഹിപ്പിക്കുന്നത്. ഇവിടെ നിന്ന് പോയ ജോൺ പുതുവ അച്ഛൻ ഇവിടെയുള്ള 360 വൈദികർക്ക് ഒരു പുതിയ അധ്യായമാണ്, ഒരു പുതിയ പാഠപുസ്തകമാണ്. അദ്ദേഹത്തിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാനുണ്ട്, പലതും അദ്ദേഹത്തിന്റെ പുതിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും പലതും നമുക്ക് ഉൾക്കൊള്ളുവാനുണ്ട്. ജോൺ പുതുവ അച്ഛന്റെ മാതൃക അനേക വിമത വൈദികർക്ക് ഒരു വലിയ പാഠപുസ്തകമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ജോൺ പുതുവ അച്ഛനെ NGNS പേരിൽ, ഇവിടുത്തെ വിശ്വാസികളുടെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ടും അച്ഛന് എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം.